ഇതാണ് നമ്മുടെ മാരാരി ബീച്ച് CGH എർത്ത് എക്സ്പീരിയൻസ്. നമ്മുടെ ഒരു ബീച്ച് റിസോർട്ടാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഞാൻ വന്നപ്പോൾ തൊട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് സമയത്ത് നമ്മുടെ ബക്കറ്റ് ലിസ്റ്റ് ഇട്ട് വെച്ചിരുന്ന സ്ഥലമാണ് നമ്മൾ ഇന്ന് അച്ചീവ് ചെയ്യുന്നത്. അപ്പം ഇതാണ് മാരാരി ബീച്ച് റിസോർട്ട്. നമുക്ക് ചുരുക്കി പറയാവുന്ന മാരാരി ബീച്ച് CGH എർത്ത് എക്സ്പീരിയൻസ്. നമുക്കപ്പം ഇതിൻ്റെ അകത്തോട്ട് പോവാം. ഇവിടെ ഞാൻ പറഞ്ഞ 36 ഏക്കറാണ് ഈ പ്രോപ്പർട്ടി. അതിൻ്റെ തന്നെ 62 ഈ ഫിഷർമൻ ടൈപ്പ് ഹട്ടുകളാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു പ്രോപ്പർട്ടി ടൂറാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യം ഇതിൻ്റെ അകത്തോട്ട് പോവാം. ഇവിടെ എൻട്രൻസ് തന്നെ കേട്ടോ, ഈ എൻട്രൻസ് തന്നെയാണ് അകത്തോട്ട് നമ്മൾ കാണാൻ പോകുന്നത്. ഫുള്ള് ഈ പറഞ്ഞ പോലെ ഓല വെച്ച് മേഞ്ഞിട്ടുള്ള എൻട്രൻസ് തൊട്ട് തുടങ്ങി ഒരു ഫിഷർമൻ തീമിൽ ഫുള്ളായിട്ട് ചെയ്തിരിക്കുന്ന ഒരു 36 ഏക്കറിൽ വ്യാപിച്ച് കിടക്കുന്ന ഒരു അടിപൊളി റിസോർട്ടാണ് മാരാരി ബീച്ച് റിസോർട്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസിലേക്ക് പോകാം. റിസപ്ഷനിൽ നിന്ന് നേരെ ഇറങ്ങുന്നതിൻ്റെ അവിടെ തന്നെ ഒരു ലേഔട്ട് പ്ലാൻ വെച്ചിട്ടുണ്ട്. ഇതാണ് മാരാരി ബീച്ച് റിസോർട്ടിൻ്റെ ലേഔട്ട് പ്ലാൻ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് 3 ടൈപ്പ് വില്ലാസ് അവൈലബിൾ ആണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡീലക്സ് പൂൾ വില്ലാസാണ്, അത് 3 എണ്ണമുണ്ട്. പിന്നെ നമുക്ക് ഗാർഡൻ പൂൾ വില്ലാസുണ്ട്, ഒരു ചെറിയ പൂളും ഒക്കെ ഉള്ള വില്ലാസാണ്. അങ്ങനത്തെ 10 വില്ലാസുണ്ട്. പിന്നെ അതുകൂടാതെ ബാക്കിയുള്ള എല്ലാ വില്ലാസും നോർമൽ ഗാർഡൻ വില്ലാസാണ്. അപ്പോൾ നമ്മൾക്ക് അങ്ങനെയുള്ള ടോട്ടൽ 62 വില്ലാസാണ് ഇതിനകത്തുള്ളത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇവിടെയാണ്. എനിക്ക് തന്നിരിക്കുന്ന വില്ല നമ്പർ 19 കേട്ടോ. 19 വില്ലയാണ് നമ്മുടെ വില്ല ഉണ്ടോ. ബീച്ചാണിത്. ഇവിടെ കാണുന്നത് നമ്മുടെ ഏറ്റവും ബീച്ച് ഫ്രണ്ട് ആയിട്ടുള്ള വില്ലയാണ്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് ബീച്ച് ഷാക്ക് ഉണ്ട്. പിന്നെ നമ്മുടെ റെസ്റ്റോറൻറ്റ്സും അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ നമുക്കെന്തും നമ്മുടെ വില്ല ഇവിടെ വളരെ സൗകര്യമാണ്. റെസ്റ്റോറൻറ്റിലേക്കും ബീച്ചിലേക്കും ഏകദേശം സെയിം ദൂരമാണ്. പിന്നെ ഇവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. സ്വിമ്മിംഗ് പൂൾ ഞാൻ കാണിച്ചു തരാം. പക്ഷേ സ്വിമ്മിംഗ് പൂൾ ഇപ്പോൾ ഈ കൊറോണ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് ഓപ്പണല്ല. പിന്നെ ഇന്ത്യ പോണ്ട് എന്നൊരു സംഭവമുണ്ട്. ഇവിടുത്തെ ഒരു നാഷണൽ പോണ്ടാണ്. ഇവിടെ വേറൊരു ചെറിയ പോണ്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ പ്രോപ്പർട്ടിയുടെ മൊത്തത്തിലുള്ള ഒരു പെർസ്പെക്റ്റീവ്. പിന്നെ നമുക്ക് ഞാൻ യോഗ സെൻ്ററും ആയുർവേദിക് സെൻ്ററും ബട്ടർഫ്ലൈ ഗാർഡനും ഉണ്ട്. അതാണ് ഇവിടുത്തെ ഒരു ടോട്ടൽ ഈ പ്രോപ്പർട്ടിയുടെ ലേഔട്ട്. 36 ഏക്കറിൽ 62 വില്ലാസ്. നമ്മൾ ആദ്യം പോകുന്ന യോഗ സെൻ്ററിലേക്കാണ്. ഇവിടെ നമ്മുടെ ഈ പ്രോപ്പർട്ടി ടൂറിന് വേണ്ടിയിട്ട് പ്രോപ്പർട്ടി കാണിച്ചു തരാൻ വേണ്ടിയിട്ടൊക്കെ നമ്മുടെ ഇവിടുത്തെ നാച്ചുറലിസ്റ്റ് വിഷ്ണു നമ്മുടെ കൂടെ ഉണ്ട്. അപ്പം ചേട്ടൻ നമുക്കെല്ലാം പറഞ്ഞൊക്കെ തരുന്നത്. അപ്പം നമ്മൾ ആദ്യം പോകുന്നത് യോഗ സെൻ്ററിലേക്കാണ്. ഇതാണ് ഇവിടുത്തെ യോഗ സെൻറ്റർ. ഒന്നുമില്ല, തുറന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് യോഗ മാത്സ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇപ്പം കൂടുതൽ ഇവിടെ നാട്ടുകാരാണ് ഉള്ളത്. ഇതാണ് ഇവിടുത്തെ യോഗ സെൻറ്റർ. ശരിക്കും നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ ബട്ടർഫ്ലൈ ഗാർഡൻ ഉണ്ട്. ഇപ്പോൾ ബട്ടർഫ്ലൈസ് റെഡി ആയിട്ട് വരുന്നേ ഉള്ളൂ. അതുകൂടാതെ രണ്ടാമത്തൊരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ രണ്ടാമത്തെ ഇവിടുത്തെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് പകൽ സമയത്ത് മൂങ്ങ കാണാൻ പറ്റുന്ന വളരെ ചുരുക്കം ചില പ്രോപ്പർട്ടികളൊന്നാണ് ഇവിടെ. ഇപ്പോൾ നമ്മൾ അവിടെ ആ മാവിൻ്റെ അവിടെ ഒരു മൂങ്ങനെ കണ്ടു. ഇവിടെ വേറെ മൂങ്ങയുണ്ട്. പക്ഷേ പ്രശ്നം എന്ന് നമ്മുടെ ക്യാമറയിൽ മൂങ്ങനെ കിട്ടില്ല നമുക്ക്, പക്ഷേ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അപ്പം ഇവിടെ ഈ ബട്ടർഫ്ലൈ വാച്ചിനും ഈ മൂങ്ങനെ കാണാൻ പറ്റുന്നതാണ് ഇവിടുത്തെ പകൽ സമയത്തുള്ള ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്നാണ് വിഷ്ണു ചേട്ടൻ പറഞ്ഞു തന്നെ. അപ്പം ഇനി നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് കണ്ടിട്ട് വരാം. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഇവിടെ ഈ ഓല കൊണ്ടാണ് എല്ലാ ഹട്ടും ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഇന്നലെ ഇവിടെ നമുക്ക് അറിയാൻ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓല വരുന്നത് തിരുവനന്തപുരത്ത് മാർത്താണ്ടെന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. ഇപ്പോൾ ഈ ഓല കിട്ടാൻ പാടില്ല. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇത് എല്ലാ വർഷവും ഇത് വീണ്ടും മേയണം. അപ്പോൾ ഓരോ തവണ 2 ലെയർ ഇട്ടാണ് നമ്മൾ മെയ്യുന്നത്. ഈ മെയ്യാനുള്ള ഓല മൊത്തം വരുന്ന മാർത്താണ്ഡത്തു നിന്ന് ആണ് ഈ ഓല വരുന്നത്. അതുപോലെ തന്നെ ഇത് മെടയാനുള്ള ആൾക്കാരെ അവിടെ നിന്ന് വരുത്തിക്കുകയാണ്. അപ്പോൾ ഇത് ഇപ്പോൾ ശരിക്കും ഈ ഓല കിട്ടാനില്ലെന്ന് പറയുന്നത്. പക്ഷേ എന്നാൽ പോലും ഇതിൻ്റെ വളരെ കൃത്യമായിട്ട് ഈ ഓല വെച്ച് മേഞ്ഞ് മെയിൻ്റനൻസ് ചെയ്തതെന്നുള്ളത് വളരെ അട്രാക്റ്റീവാണ് ഇവിടെ. കാര്യം ഇത് ഇങ്ങനെ മെയിൻ്റെ കൊണ്ടുപോകാൻ ഞാൻ വന്നപ്പോൾ തന്നെ ആലോചിച്ചു ഇത് എങ്ങനെയാണ് ഈ ഓല ഇങ്ങനെ മെയിൻ്റെ ചെയ്ത് കൊണ്ടുപോകുന്നതെന്നുള്ളത്. അതിനെപ്പറ്റി ചോദിച്ചപ്പോഴാണ് ഈ ഒരു വിവരം നമുക്ക് കിട്ടിയ കേട്ടോ. അപ്പോൾ നമ്മളിവിടെ മീൻ പിടിക്കാൻ വേണ്ടി വല വീശുന്നുണ്ടെന്ന് പറഞ്ഞ് വന്നതാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ മീൻ വന്നിട്ടില്ല, അതുകൊണ്ട് വല പിന്നിടുന്നുള്ളതെന്ന് പറഞ്ഞു. പക്ഷേ ഈ ഒരു കുളത്തിനൊരു പ്രത്യേകതയുണ്ട്. ഈ കുളം അറിയപ്പെടുന്നത് ഇന്ത്യ പോണ്ടെന്നാണ്. നമുക്കറിയാം ഇതുണ്ട്, ഇതിൻ്റെ ഷേപ്പ് നോക്കി അറിയാം ഇത് ഇന്ത്യയുടെ ഷേപ്പിലാണ് ഈ സംഭവം ചെയ്തിട്ടുള്ളത്. കുറച്ചുകൂടെ നമുക്ക് ഒരു ഡ്രോണിലൊക്കെ വെച്ച് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇന്ത്യയുടെ ഒരു വ്യൂ കിട്ടുന്നതാണ് വിഷ്ണു ചേട്ടൻ പറയുന്നത്. പക്ഷേ നമുക്ക് ഇവിടെ നിന്ന് കാണുമ്പോഴും ഇതാ ഒരു ഒരു വലിയ മീൻ വന്ന് പൊളച്ചിട്ട് പോയിട്ടോ അവിടെ. അപ്പോൾ ഇഷ്ടംപോലെ മീനുണ്ട്. ചില സമയത്തൊക്കെ നമ്മളിവിടുന്ന് വല വീശി മീൻ പിടിച്ച ഫ്രഷ് മീൻ ആണ് നമ്മുടെ പ്ലേറ്റിലെത്താന്നാണ് വിഷ്ണു ചേട്ടൻ പറഞ്ഞത്.
എന്തായാലും സംഭവം ഈ ഇന്ത്യ പോണ്ട് കൊള്ളാം. പിന്നെ ഇവിടെ ഇതിൻ്റെ വാട്ടറൊക്കെ എപ്പോഴും ഫുൾ ടൈമിൽ നമുക്ക് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ടിപ്പിക്കൽ ഫിഷർമൻ വില്ലേജ് എന്ന പോലത്തെ ഒരു ഫീലാണ് നമുക്ക് ഇവിടെ നിന്ന് നോക്കി കിട്ടുന്നത്. അതാണ് ഈ പ്രോപ്പർട്ടിയുടെ ഏറ്റവും വലിയൊരു ഭംഗി. അതിനൊരു ആ ഒരു നേച്ചറിനോട് ചേർന്ന് ആ ഒരു ഫീല് എക്സാക്ട്ലി കൊടുത്തിട്ടുള്ളതാണ്. അതിൻ്റെ ഉദാഹരണമാണ് ഞാൻ ഈ പറഞ്ഞ ഓലമേഞ്ഞതിൻ്റെ അത് അതിൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഇത് ശരിക്കും ഇത് മെടയാനായിട്ടുള്ള കൃത്യമായിട്ടുള്ള ആൾക്കാർ വേണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു ലൈനിൽ ഇതിൻ്റെ ഒരു ഭംഗിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ ശരിക്കും അതിനുള്ള ആൾക്കാർ കുറവാണ്, ഓലയുടെ അവൈലബിലിറ്റി കുറവാണ്. എന്നാൽ പോലും ഇതൊക്കെ വളരെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ നിർത്തുന്നു. അതുപോലെ തന്നെ അതാണ് ഇതിൻ്റെ ഒരു ഭംഗി. ഈ ഇരിക്കുന്ന സാധനം കണ്ടത് ഇത്രയും നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടുള്ളൂ. ഇതാണ് നമ്മുടെ വെള്ളിമുങ്ങ എന്ന് പറയുന്ന സംഭവം. ഇതിനകത്ത് എന്താണെന്ന് വെച്ചാൽ ഇത് ഈ വീടിൻ്റെ അടിയിൽ വന്നിരിക്കുന്നത്. ഇതിന് ശരിക്കും പകല് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഈ മൂങ്ങയ്ക്ക് എല്ലാ പക്ഷികൾക്കും ഇവനെ കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും കൂടി വന്ന് ഈ പാവത്തിനെ ആക്രമിച്ച് പ്രശ്നമാക്കും. അപ്പം അതുകൊണ്ട് പകല് ഇവന് ഈ ഓലയുടെ അടി വന്ന് ഒളിച്ചിരിക്കുന്ന ഭാഗമാണ് ഈ കാണുന്നത്. അപ്പം ഇവിടെ ഈ ഓലകൾ ഉള്ളത് കൊണ്ടാണ് ഈ വെള്ളിമൂങ്ങ വന്ന് ഇവിടെ ഇങ്ങനെ കൂട് കൂട്ടാനുള്ള കാരണം. കൂടല്ല, ഇവൻ്റെ ഒരു ഹൈഡിങ് സ്പോട്ടാണ് ഈ പറഞ്ഞ സംഭവം കേട്ടോ. ഇത് കണ്ടത് ഈ ഓലയുടെ അടിയിൽ, ഇത് ശരിക്കും ഒരു വില്ലയുടെ ബാക്ക് സൈഡ് ബാക്കല്ല, വില്ലയുടെ റൂഫിൻ്റെ താഴെയാണ് കൂടിയിരിക്കുന്നത് കണ്ടോ. ഞാനത് കുറച്ച് സൂം ചെയ്തെടുത്താണ്. നമ്മുടെ വിഷ്ണു ചേട്ടൻ ഇവൻ എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് ഇവനേക്കാളും നന്നായിട്ട് വിഷ്ണു ചേട്ടൻ അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. പുള്ളി കറക്റ്റ് നമ്മളെ ഇവിടെ കൊണ്ടുവന്നു, ഇവിടെ വന്നിട്ട് നമ്മൾ ഈ സ്പോട്ട് കാണിച്ചു തന്നു. അപ്പോൾ ഇത് കണ്ടോ, ഇത് ഈ ഹട്ടിൻ്റെ അടുത്താണ് ഇവനിരിക്കുന്നത്. ഇതിൻ്റെ ഓലയുടെ അടിയിലാണ് ഇരിക്കുന്നത്. ഈ ഓലയാണ് വെള്ളിമുങ്ങനെ ഇവിടെ അട്രാക്ഷൻ ഇങ്ങോട്ട് ആകർഷിക്കുന്ന ഒരു മെയിൻ ഘടകം എന്നാണ് പറഞ്ഞത്. ഇത് വേറൊരു മുങ്ങാണ് കേട്ടോ. വിഷ്ണു ചേട്ടൻ കറക്റ്റ് അറിയാം ഇതാണ് എവിടെയാണ് സ്പോട്ട് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ഇവിടുത്തെ ആയുർവേദിക് സെൻ്ററിലേക്കാണ് കയറാൻ പോകുന്നത്. മെയിനായിട്ട് ഇവിടെ മസാജുകളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് ആദ്യം ഇവിടെ ഒന്ന് ഇതിൻ്റെ അകമൊക്കെ നിങ്ങൾക്ക് കണ്ടിട്ട് വരാം എന്തൊക്കെയാണ് ഇവിടുത്തെ സെറ്റപ്പുള്ളതെന്ന്. ഒരു ആയുർവേദത്തിൻ്റെ സ്മെല് ഇവിടെ കയറുമ്പോൾ തന്നെ അടിക്കുന്നുണ്ട്. നമുക്ക് ആദ്യം ഇവിടുത്തെ ആയുർവേദിക് സെൻ്ററിലുള്ള എണ്ണത്തുണിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വരാം. കേരളത്തിൽ തന്നെ ഈ പറഞ്ഞ പോലെ സെയിം ഇവിടെയും ആ ഒരു ആംബിയൻസ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെയും ആ ഹട്ട് ടൈപ്പ് സെറ്റപ്പ് തന്നെ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ആസ് പെർ ദ ട്രീറ്റ്മെന്റ് നമുക്ക് ഈ മെഡിസിൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും ഇവിടുത്തെ മസാജിനുള്ള മെഡിസിൻസ് ഉണ്ടാക്കുന്നത്. ഇതാണ് നമ്മുടെ എണ്ണത്തോണി. ഇവിടെയാണ് നമ്മുടെ ആയുർവേദിക് മസാജുകളും ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യുന്ന എണ്ണത്തോണിയാണിത്. ഇവിടെ കിടന്നിട്ടാണ് നമ്മൾ നോർമലി ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവിടുത്തെ ചേച്ചികളൊക്കെ ചോദിക്കാം, ഇവിടെ എന്തൊക്കെ ട്രീറ്റ്മെൻ്റ് ആണ്, എന്തൊക്കെ മസാജുകളാണ് ഉള്ളതെന്ന് നമുക്ക് ചോദിക്കാം. സാധാരണ മൂന്ന് ടൈപ്പ് റിലാക്സേഷൻ മസാജാണ്, പിന്നെ ജനറൽ ബോഡി മസാജ്, പിന്നെ റെജുനേഷൻ മസാജ്, ടെസായൻ ഒഴിച്ചിൽ എന്ന് പറയും മസാജാണ്. അങ്ങനെ മൂന്ന് ടൈപ്പ് മസാജ്. പിന്നെ നമ്മൾ ഗസ്റ്റിന്റെ ബോഡി കണ്ടീഷൻ അനുസരിച്ച് ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ടോ? അപ്പോൾ അത് നോർമലി എങ്ങനെയാണ്? ഒരു നസ്യം ഒരാഴ്ചത്തേക്കാണോ ചെയ്യുന്നത്? അതോ സെവൻ ഡേയ്സ് ത്രീ ഡേയ്സ് ആണ്. ഓക്കേ ഓക്കേ ഓക്കേ. വേറെ എന്തൊക്കെയാ ട്രീറ്റ്മെന്റുകളാണുള്ളത്? ശിരോധാര, ശിരോമിയ, അങ്ങനെയുള്ള അസുഖങ്ങൾക്കൊക്കെ. പിന്നെ ഞാനിവിടെ ഇൻഫർമേഷൻ അറിഞ്ഞായിരുന്നു. ഇവരൊക്കെ കളരിപ്പയറ്റിന്റെ ആൾക്കാരാണ് കേട്ടോ. ഈ കളരിപ്പയറ്റ് പഠിക്കുന്ന അല്ല, ചേച്ചി കളരി പഠിച്ചിട്ടില്ലല്ലോ. ഇവിടെ മസാജ് ചെയ്യുന്ന എല്ലാവരും കളരിപ്പയറ്റ് അറിയാവുന്ന ആൾക്കാരാണ്. അത് നമ്മളെ കളരി കാണിച്ച് പേടിപ്പിക്കാൻ വേണ്ടിയല്ല. ബേസിക്കലി നമ്മൾ മസാജ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മർമ്മ പ്രധാനമായിട്ടുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ മർമ്മങ്ങൾ പഠിക്കാൻ വേണ്ടി കളരിയും കൂടെ ഉള്ള ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. കളരി ബേസ്ഡ് മസാജ് ആണ്. അപ്പൊ അതുകൊണ്ട് അവര് കളരി പഠിക്കുന്ന ആൾക്കാർ, കളരി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഇവിടെ മസാജ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പക്ക പ്രൊഫഷണലിസം അതിൻ്റെ ഉണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത് അല്ലേ. നമ്മൾ നമ്മുടെ വില്ലയിലേക്ക് പോവാണ്. നല്ല സ്പേസിലെ ഒരു ഒരു ഗ്രാമം പോലെ തന്നെയാണ് സെറ്റ് ചെയ്തേക്കുന്ന സംഭവം. ഫുഡ് ആദ്യമായിട്ട് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇപ്പം നമ്മൾ വന്നപ്പോൾ കുറച്ച് ലേറ്റായി. എനിക്കൊരു ക്ലാസ് ഉണ്ടായിരുന്നു, ഞാൻ 2:30 to 3 ഇവിടെ വന്നപ്പം. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് താലി സീ ഫുഡ് മീൽസാണ്. അപ്പോൾ നമ്മുടെ ചോറുണ്ട്, ഇതിൻ്റെ കൂടെ ഒരു 10 കറികൾ വരുന്നുണ്ട്. ഇവിടെ പ്രോൺസ് ഉണ്ട്, സ്ക്വിഡ് ഉണ്ട്, ഫിഷ് ഫ്രൈ ഉണ്ട്. നല്ല എരിവാട്ടോ,
അയ്യോ നമ്മൾ നാട്ടുകാർക്കാണ് ഉണ്ടാക്കുന്നതെന്ന് അറിഞ്ഞിട്ട് തന്നെ ഷെഫ് ഇട്ടേക്കണമെന്ന് തോന്നും. ഇടലരുവാണ് ഈ സാധനം. പിന്നെ ഇവിടുത്തെ ഫെസിലിറ്റിയെ പറ്റി പറയുമ്പം ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ CGH എർത്ത് റിസോർട്ട് അല്ലെങ്കിൽ എർത്ത് എക്സ്പീരിയൻസ് എന്ന് റിസോർട്ട് ആയത്. ഇവിടെ ശരിക്കും ഇവിടുത്തെ ആംബിയൻസും ഇവിടെ സറൗണ്ടിങ്സും ആണ് ഏറ്റവും അടിപൊളി. റൂം അങ്ങനെ ഭയങ്കര ലക്ഷറി എന്ന് പറയാനില്ല, നോർമൽ റൂംസാണ്, എന്നാൽ സ്റ്റാൻഡേർഡൈസ്ഡ് റൂംസാണ്, ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട്, പക്ഷേ ലക്ഷറി അങ്ങനെ അധികമില്ല. ലക്ഷറി എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് ഈ പ്രോപ്പർട്ടിയുടെ ഒരു ലക്ഷറി എന്ന് പറയുന്നത്. ആ ഒരു പച്ചപ്പും നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ ബീച്ചുണ്ട്, വളരെ സേഫ് ആയിട്ടുള്ള ബീച്ചാണ്, നമ്മുടെ ലൈഫ് ഗാർഡ്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രോപ്പർട്ടിയുടെ ഫെസിലിറ്റീസും ബാക്കിയുള്ള സ്പെഷ്യാലിറ്റീസും എല്ലാം ഞാൻ നിങ്ങൾക്ക് വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ റൂമിനകത്ത് കയറി ഇവിടുത്തെ ബേസിക് അമിനിറ്റീസും ഫെസിലിറ്റീസും മാത്രം നമുക്ക് കാണിക്കാം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ എൻട്രൻസിൽ നിന്ന് തുടങ്ങാം. ഇതുണ്ടോ എൻട്രൻസ് കുറച്ച് നല്ല ഹൈറ്റ് താഴ്ത്തിയുണ്ടോ വെച്ചേക്കുന്നത്, പഴയ ടൈപ്പിലുള്ള ടാപ്പില്ല, നമ്മുടെ കോപ്പർ ടാപ്പ് വെച്ചിട്ട് കാല് കഴുകാനുള്ള ഫെസിലിറ്റിയാണ് വെച്ച് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിപ്പോൾ കോളിൻ്റെ ഭാഗമായിട്ട് എല്ലാവർക്കും സാനിറ്റൈസർ ഉണ്ട്. നമ്മുടെ ഹട്ടിൻ്റെ നമ്പർ 19 ആണ്. ഇതിൻ്റെ ഫുൾ ഫീല് ഇതിൻ്റെ ഓല തന്നെയാണ് കൊടുത്തിരുന്നത്. ഓല നമ്മുടെ മുള വെച്ചിട്ടുള്ള ഇതിനുള്ള സപ്പോർട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് ചെക്ക് ഇൻ ചെയ്യണമെങ്കിൽ ഹട്ട് കാണുമ്പോൾ അത്ര ഒരു എന്താ പറയുക ഹൈടെക് ആണെന്ന് തോന്നുന്നില്ലെങ്കിലും ഈ കിടക്കുന്ന സാധനങ്ങളുണ്ടോ, ഇതാണ് ഇവിടെ നമുക്ക് ഡോറ് തുറക്കാനുള്ള നമ്മുടെ ഒരു സ്മാർട്ട് ബാൻഡ് പോലെ സാധനമാണിത്. അപ്പോൾ നമ്മുടെ ഡോറ് തുറക്കുന്നത് ഇവിടെ ഇങ്ങനെയാണ്. നമുക്ക് നോർമലി തരുന്ന കാർഡ് പോലെ ഇവിടെ ഒരു ബാൻഡ് കൊടുക്കും. ഡോർ ഓപ്പണായി. നമുക്ക് ഡോർ ഓപ്പൺ ചെയ്ത് ജസ്റ്റ് നമുക്ക് റൂമൊന്ന് കാണാം. റൂമിനെ പറ്റി അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽ ആക്കി ഒരു ക്ലീഷ ആക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഇവിടെ റൂമിൽ താമസിക്കാനല്ലോ വന്നല്ലേ, ഈ പ്രോപ്പർട്ടി എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ ഈ റൂമ് നമുക്ക് നോർമലാണ്, നോർമൽ റൂമാണ്. ഇവിടെ ഒരു ബേബി ബെഡുണ്ട്, അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ഇവിടെ ഒരു ഡബിൾ ബെഡുണ്ട്. പിന്നെ നമുക്ക് അവിടെ ചെറിയൊരു കൊറിഡോറുണ്ട്. ഒരു ക്ലാസി ആംബിയൻസും ലൈറ്റിംഗ് ചെയ്തിട്ടുണ്ട് ഇവിടെ, ഭയങ്കര ബ്രൈറ്റ് ലൈറ്റ്സ് അല്ല. പിന്നെ ഇതാ റൂഫ് ഉണ്ടോ, നമ്മൾ ആദ്യം ഹട്ടിൻ്റെ അവിടെ ഓലയായിരുന്നെങ്കിലും നമുക്കിവിടെ ഫുൾ ഇപ്പോൾ കോൺക്രീറ്റ് ആയതുകൊണ്ട് ആ ഒരു ഓലയുടെ ഫിലോ ഇവിടെ കിട്ടുന്നില്ല. പക്ഷെ അതെന്ന് വെച്ചാൽ മഴയൊക്കെ പറയുമ്പോൾ നമ്മൾ നനഞ്ഞു കുളിക്കും ഓലയ്ക്കകത്ത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്. നമ്മുടെ ബാത്റൂം നമ്മൾ കൊക്കളോടി കണ്ട പോലെ തന്നെ ഒരു പാർഷ്യലി ഓപ്പൺ ടയർ ആയിട്ടുള്ള ബാത്റൂംസ് ആണ്. പക്ഷെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ ഒരു വാഴ ഉണ്ടായിരുന്നു, ഇവിടെ വാഴയില്ല. ഓക്കെ, ഇതാണ്, ഇത്ര ഏരിയയാണ് ഓപ്പൺ ആയിട്ടുള്ളത്. കുറച്ചുകൂടെ ഇതാ ഇവിടെ ഏകദേശം സെയിം രീതിയിൽ തന്നെയുള്ള കൺസ്ട്രക്ഷൻ ആണ്. ഇവിടെ നമ്മുടെ വാഷ്റൂമും ഇവിടെ ബാത്റൂമും ആയിട്ടുള്ള ഒരു സെറ്റപ്പാണ് ഇവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇന്ന് നമ്മൾ വളർത്തെ ചായ കുടിച്ച പോലെ ഇന്ന് ഇവിടെ ചെറിയൊരു ചായ കടയിലാണ് ചായ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് കൊഞ്ചു ചായ കുടിച്ചിട്ട് വരാം. വാ, നമുക്ക് ചായ കുടിച്ചിട്ടാണ്. നമ്മളിപ്പം ഇവിടെ നിന്ന് ഹട്ടിയിൽ നിന്ന് ഇറങ്ങി ചായ നമ്മുടെ റെസ്റ്റോറൻറ്റ് തൊട്ടപ്പുറം തന്നെയാണ് ഇവിടെ നമ്മൾ ചായ കുടിക്കാനാണ് പോകുന്നത്. ചായ കുടിച്ചിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ബീച്ച് തൊട്ടപ്പുറത്താണ്, ഇവിടെ നിന്നൊരു 200 മീറ്ററേ ഉള്ളൂ. നമ്മുടെ നാടൻ ചായ കേട്ടോ. ഞാൻ ചായ പറഞ്ഞു, ഡയനിക്ക് എനിക്ക് കോഫി പറഞ്ഞു, കുഞ്ചിന് എന്താ പറയുന്നത്. അപ്പം നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങാൻ പോവാണ്. ഇവിടെ നമുക്കൊരു 100 മീറ്റർ ഇല്ല ബീച്ചിലേക്ക്. നമ്മുടെ ഹട്ടിയിൽ നിന്ന് ഏകദേശം ഒരു 150 മീറ്ററാണുള്ളൂ ബീച്ചിലേക്ക്. നമ്മുടെ ഹട്ടിയിൽ നിന്ന് തൊട്ട് മുന്നിൽ തന്നെയാണ് ഈ കാണുന്ന ഒരു ബീച്ച് ഷാക്ക് ഉണ്ട്. ഇവിടെ പിസയും ബർഗറും പിന്നെ അതേ സൈഡിലെ ബിയറിൻ്റെ കുറച്ച് ഏരിയയൊക്കെ ഉണ്ട്. പിന്നെ അവിടെ കുറച്ച് ക്ലാസിക് കോക്ടെയിൽസ് ഉണ്ട്. അപ്പോൾ ബീച്ച് ചാടിയിട്ട് വന്നിട്ട് ഇവിടെ ഒരു കോക്ടെയിലോ അല്ലെങ്കിൽ ഒരു ബിയറോ ഒക്കെ അടിക്കണമെങ്കിൽ നൈസാണ്. പിന്നെ അതുപോലെ തന്നെ ബീച്ച് ഷാക്ക് മെനു ഉണ്ട് ഇവിടെ. എനിക്ക് തോന്നുന്നത് അത്ര ഭയങ്കര ഹെവി സ്കീമൊന്നുമില്ല, ബേക്കൺ അങ്ങനെയുള്ള ചെറിയ ചെറിയ പിസ്സ ഐറ്റംസും ബർഗർ ഐറ്റംസും ആണുള്ളത്. അപ്പോൾ നമ്മളെന്തായാലും ബീച്ച് ചാടാൻ പോവാണ്. കാര്യം എന്ന് വെച്ചാൽ ഇന്നലെ ലേക്കായിരുന്നു, ഇന്ന് ബീച്ചാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കായലും കടലും എല്ലാ സ്ഥലത്തും കിട്ടും, പക്ഷേ ഈ മാരാരിയും കോക്കലഗണും എല്ലാ സ്ഥലത്തും കിട്ടില്ല. അതുകൊണ്ട് ഇത് നല്ലോണം എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഹോൾ ഐഡിയ ഈ ട്രിപ്പിൻ്റെ. 2 ദിവസമേ ഉള്ളൂ, ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിലുള്ള ട്രിപ്പായിരുന്നു. അപ്പോൾ നമുക്ക് ബീച്ചിലിറങ്ങാം. ഇവിടെ ശരിക്കും നമ്മുടെ 62 റൂമിൽ ഇപ്പോൾ 45 റൂമാണ് ഈ കോവിഡ് കാരണം കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ 45 റൂമിൽ നിന്നുള്ള ഗസ്റ്റ് മാത്രമാണ് ഈ ബീച്ചിൽ ഇവിടെ വരുള്ളൂ. കാര്യം ഇതിവിടെ നിന്ന് കണ്ടോ ഡയറക്റ്റ് റിസോർട്ടിൽ നിന്ന് ഇറങ്ങുന്ന ബീച്ചിലേക്കാണ്. അപ്പോൾ ഇത്ര ഏരിയ മാത്രമേ ഇവിടെ ഉള്ളൂ. നമുക്കിവിടെ ഇവിടെ ലൈഫ് ഗാർഡ്സും ബാക്കി എല്ലാ സേഫ്റ്റി മെഷേഴ്സുകളും ഉണ്ട്, ഇതുകൂടെ കാണാൻ പറ്റും. സെക്യൂരിറ്റി ലൈഫ് ഗാർഡ് ഉണ്ട്.
അപ്പോൾ ഒരു ഈ ഒരു ഏരിയയിൽ വെച്ചിരിക്കുന്ന ഏരിയയാണ് നമ്മുടെ റിസോർട്ടിൻ്റെ ബീച്ച് നമ്മൾ യൂസ് ചെയ്യുക. ഞാൻ ആദ്യം വിചാരിച്ചത് പ്രൈവറ്റ് ബീച്ചാണ് കേട്ടോ, പേര് മാരാരി ബീച്ച് റിസോർട്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചത്. ഇപ്പം ഞാൻ കോവളത്തിലാണെങ്കിലും ഞാൻ അങ്ങനെ ഒരു പ്രൈവറ്റ് ബീച്ച് ഉണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ പ്രൈവറ്റ് ബീച്ച് എവിടെ ഇല്ലെന്ന് ഇവർ ഇന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കേരളത്തിലൂടെ അങ്ങനെ പ്രൈവറ്റ് ബീച്ച് അലൗഡ് അല്ല പോലും, അങ്ങനെയാണ് സെറ്റ്. കുളിയൊക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് ഫ്രഷ് ആയിട്ട് ഇപ്പോൾ ഇവിടെ നമ്മുടെ ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നേക്കുവാണ്. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ബുഫേ സ്പ്രെഡ് ഉണ്ട്. ഞാൻ ജസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയേണ്ട കാര്യമില്ല, ഇത് കണ്ടു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് ഇവിടുത്തെ ബുഫേ സ്പ്രെഡിൻ്റെ സ്പെഷ്യാലിറ്റി എന്നുള്ളത്. കാര്യം ഇവിടെ ഈ ഐറ്റംസ് പറയുകയാണെങ്കിൽ ഒരുപാട് സമയം ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് ജസ്റ്റ് നമുക്ക് ഇത് എന്തൊക്കെയാണ് ഈ സംഭവം പെട്ടെന്ന് പറഞ്ഞു പോകാം. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ച ടൈപ്പ് ഫിഷുണ്ട്, പക്ഷേ ഷെഫ് പറഞ്ഞത് ഇത് വേറെ ഫിഷാണ്. ഉച്ചയ്ക്ക് കഴിച്ച പുള്ളിമോദയാണ്, ഇത് മോദയാണ്. ഇതാണ് കേട്ടോ നമ്മുടെ ഇവിടുത്തെ മെയിൻ ഷെഫ് ആയ. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി സീ ഫുഡാണ്. ഞാൻ അടുത്ത് കിടക്കുന്ന ഇത്ര നല്ല മീൻകറി, നാടൻ മീൻകറി കഴിച്ചിട്ടുള്ളത്. അതെന്താ ഷെഫ് അതിൻ്റെ സ്പെഷ്യലായിട്ട്? ഷെഫ് പറഞ്ഞനുസരിച്ചിട്ട് ഇവിടെ എന്ന് വെച്ചാൽ നമ്മുടെ മാരാരി ബീച്ച് അടുത്തുണ്ട്. ഇവിടെ എപ്പോഴും ഫ്രഷായിട്ട് ഫിഷ് കിട്ടുന്ന ഒരു ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഫിഷാണ് ഇവർ കൂടുതലും സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഡിഷസ് എന്നാണ് ഷെഫ് പറഞ്ഞത്. അത് നമുക്ക് കാണാനുണ്ട്. ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു സീ ഫുഡിൻ്റെ സ്മെല്ലാണ് അടിച്ചു തരുന്നത്. പക്ഷേ പറഞ്ഞാൽ സീ ഫുഡ് എന്നെ ഭയങ്കരമായിട്ട് മത്തി കിട്ടിയ സാധനമാണ്. നമ്മൾ മാരാരി എന്ന അവസരം ചെക്ക് ഔട്ട് ചെയ്യുകയാണ്. ഒരു വെൽ സ്പെൻഡ് രണ്ട് ദിവസമാണ് കേട്ടോ നമ്മുടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു കോളേജ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പഠിപ്പിക്കുന്നതിനിടയ്ക്ക് ടീച്ചിങ്ങിനിടയ്ക്ക് ഞാൻ വന്ന രണ്ട് പ്രോപ്പർട്ടിയാണ് നമ്മുടെ കോക്കലിലക്കുണ്ടും മാരാരിയും. രണ്ട് പ്രോപ്പർട്ടിയിലും ഈ സ്റ്റാഫിൻ്റെ കോപ്പറേഷനാണ് നമ്മൾ എടുത്തുകൊണ്ട് ഒരു വളരെ വലിയ കാര്യം. അതുപോലെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ റൂമിൻ്റെ ലക്ഷ്യമേ അല്ല, ഇവിടുത്തെ ക്ലാസ്സും പിന്നെ ഈ പ്രോപ്പർട്ടിയുടെ ആംബിയൻസും ആണ് ഈ രണ്ട് കാര്യങ്ങളിലും രണ്ട് റിസോർട്ട്സിലും ഏറ്റവും വലിയ അട്രാക്ഷൻ. അപ്പം എന്തായാലും നിങ്ങൾ ഫാമിലിയായിട്ട് വരണ്ട, കണ്ടിരിക്കേണ്ട കേരളത്തിലെ രണ്ട് നല്ല റിസോർട്ടുകളാണ് ഒന്ന് കോക്കലഗൂണും മാരാരി ബീച്ചും. ഇത് തമ്മിൽ കമ്പാരിസൺ ഒന്നുമില്ല, രണ്ടും ഒന്നിനൊന്ന് മെച്ചം, രണ്ടും രണ്ട് രീതിക്ക് മാറി നിൽക്കുന്ന രണ്ട് റിസോർട്ട്സാണ്. അപ്പോൾ ഇനി അടുത്ത റിസോർട്ട്സിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡ് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ദിസ് മത്തേക്കോട് സൈനിങ് ഓഫ്. ബൈ ബൈ.